മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ സമരത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പി സി ജോർജ്. ജോർജ് ഉദ്ഘാടനകനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വീടിനു മുന്നിലെ വി എസ് ഡി പി കിടപ്പ് സമരം ഉദ്ഘാടനത്തിന് മുൻപേ പിൻവലിച്ചു. നാടാർ സമുദായത്തോടുള്ള അവഗണനയ്ക്ക് എതിരെയായിരുന്നു സമരം സംഘടിപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ 5% സംവരണം, ഹരിഹരൻ നായർ കമ്മീഷന് പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക, വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 അവധിയായി പ്രഖ്യാപിക്കുക എന്നിങ്ങനെ നാടാർ സമുദായത്തിന്റെ 10 ആവശ്യങ്ങൾ പരിഗണിച്ച് നടപ്പാക്കാമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഇത് പാലിക്കാൻ സർക്കാർ വിമുഖത കാണിച്ചപ്പോഴാണ് കിടപ്പ് സമരവുമായി വി എസ് ഡി പി പ്രവർത്തകർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വസതിക്ക് മുന്നിലെത്തിയത്. രാവിലെ 5 മണിയോടെ എത്തിയ സമരക്കാർ പായ വിരിച്ച് റോഡിൽ കിടന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഈ സമരം രാവിലെ 8 സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത്. എന്നാൽ ഉദ്ഘാടകനായ പി സി ജോർജ് സമരത്തിന് എത്തുന്നതിന് മുമ്പായി വി എസ് ഡി പി സംസ്ഥാന ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചു. അതേസമയം പി സി ജോർജ് സമരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. 26 തിരുവനന്തപുരത്ത് നടക്കുന്ന രണ്ടാംഘട്ട ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുകയാണെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രി നമ്മുടെ സമരത്തിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിക്കുകയും നമ്മൾ പറഞ്ഞ 10 പ്രധാനമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കാം, 26 തിരുവനന്തപുരത്ത് നമ്മൾ അനുകൂലമായിട്ട് ചർച്ച നടത്തി വിഷയം പരിഹരിക്കാം, അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ പുറത്ത് സമരം അവസാനിപ്പിക്കാനാണ്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്ന സമരത്തിൽ നിന്ന് പി സി ജോർജ് ഒഴിഞ്ഞു മാറിയതാണെന്ന ആക്ഷേപം ഉയരുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കത്തിന്റെ മുനയൊടിക്കുന്ന തന്ത്രമാണ് ഇവിടെയും ഉമ്മൻചാണ്ടി നടത്തിയത്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം.